നമസ്കാരം ഞാൻ ഡോക്ടർ ഭഗവതി അമ്മാൾ സീതാറാം ആയുർവേദ ഹോസ്പിറ്റലിൽ ഇരുപത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീരോഗങ്ങൾക്കാണ് സ്ത്രീരോഗ ചികിത്സയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഒരു ഗർഭിണി പരിചരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രസവിച്ചു അത് സുഖപ്രസവമായിക്കോട്ടെ അല്ലെങ്കിൽ സിസേറിയൻ ആയിക്കോട്ടെ എന്തായാലും പ്രസവിച്ചു ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ തന്നെയും വേറെ കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു എപ്പിസിയോട്ടമി അതായത് ഒരു ചെറിയൊരു കത്രി കൊണ്ടൊരു മുറിച്ച് പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും അവർക്കൊരു സ്റ്റിച്ചൊക്കെ വരും സിസേറിയൻ ആണെങ്കിലും സ്റ്റിച്ച് വരും ആദ്യം തന്നെ ഞാനൊരു പ്രധാന കാര്യം പറയട്ടെ പ്രസവിച്ച സ്ത്രീ കുഴമ്പിട്ട് അല്ലെങ്കിൽ തൈല വിട്ട് കുളിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് സ്റ്റിച്ചുള്ളവര് അത് സിസേറിയൻ്റെ സ്റ്റിച്ചായാലും എപ്പിസിയോട്ടമി സ്റ്റിച്ചായാലും ആ സ്റ്റിച്ച് നന്നായി ഉണങ്ങുന്നത് വരെ തൈലങ്ങളൊന്നും തന്നെ വരട്ടരുത് തൈലം പരട്ടി കുളിച്ച് കഴിഞ്ഞാൽ തന്നെ ആ സ്റ്റിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നല്ല തിളച്ച വെള്ളത്തിൽ പഞ്ഞി മുക്കി പിഴിഞ്ഞ് അവിടെയുള്ള ജലാംശം ഓയിലിൻ്റെ അംശങ്ങളെല്ലാം കംപ്ലീറ്റ് തുടച്ച് നീക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ആ സ്റ്റിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ഡോട്ടിൽ കുറച്ച് തൈലം തങ്ങി നിന്ന് കഴിഞ്ഞാൽ സ്റ്റിച്ച് പഴുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ നല്ലെണ്ണയിൽ കാച്ചുന്ന തൈലങ്ങളും കുഴമ്പുകളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റിച്ച് ഉണങ്ങിയ ശേഷം മാത്രം തൈലം പരട്ടി കുളിക്കുക പക്ഷേ അകത്തേക്കുള്ള മരുന്നുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരു പ്രസവം എന്ന് പറയുമ്പോൾ ശരീരത്തിലെ സർവ്വ നാഡീ നരമ്പുകൾക്കും ഇളക്കമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ശരീരം വളരെ ഇളതാവും ഒരു ശിശുവിനെ പോലെ തന്നെയാവും ഒരു പ്രസവിച്ച സ്ത്രീയും അപ്പോൾ അവരെയും കൊച്ചിനെ നോക്കുന്ന പോലെ തന്നെ നല്ല പരിചരണങ്ങൾ കൊടുക്കേണ്ടതാണ് പണിയെടുക്കുക ഓടി നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക അപ്പോൾ പ്രസവശേഷം ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ശരീരം ഒരു ആമാവസ്ഥയിലെത്തി എന്നാണ് ആമാവസ്ഥ എന്ന് പറയുന്നത് ആമം എന്ന് പറഞ്ഞാൽ ദഹിക്കാത്ത വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആമാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം ഇളതായി ഒരു നീർക്കെട്ട് അങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ശരീരമാണ് ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വല്ല അസുഖങ്ങൾ വരികയോ വല്ല ഉളുക്കൽ വരികയോ ചതവ് വരികയോ ഒക്കെ ചെയ്താൽ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വളരെ പരിരക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പിന്നെ ഈ റെസ്റ്റ് ചെയ്ത് കിടക്കുന്ന കാലത്ത് കിടക്കുമ്പോൾ കാലുകൾ രണ്ടും കൂട്ടി വെച്ച് കിടക്കുന്ന ഒരു പരിപാടി എല്ലാവരും ചെയ്യാറുണ്ട് ഒരു കാലിൻ്റെ പുറത്തൊരു കാലു വെച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നടുവേദന പ്രസവശേഷം ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പ്രസവിച്ച സ്ത്രീകളെ രണ്ട് കാലും സമമായിട്ട് വെച്ച് മാത്രം കിടക്കുക ഒരു കാലിൻ്റെ പുറത്തൊരു കാലു കയറ്റി വയ്ക്കാൻ പാടില്ല സ്റ്റിച്ചൊക്കെ ഉള്ളത് വേദനയുണ്ട് അതിനുവേണ്ടിയാണ് വെക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെ വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുവേന ഉറപ്പാണ് ഇനി പ്രസവശേഷം കിട്ടുന്ന ചില അസുഖങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായി കൂടെ നിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രസവിച്ച സ്ത്രീയെ നന്നായി പരിചരിക്കണമെന്ന് പറയുന്നതും നന്നായി റെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ ആ പ്രസവശേഷം ഒരു നടുവേന നിങ്ങൾ സ്വയം ഉണ്ടാക്കി വെക്കരുത് ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ഒരു മൂന്ന് മാസക്കാലത്തേക്ക് ഭാരമുള്ള സാധനങ്ങൾ എടുക്കുക വളരെ അധ്വാനിച്ചുള്ള ജോലികൾ ചെയ്യാതിരിക്കുക ഒരുപാട് നേരം ഇരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ എല്ലാ വീടുകളിലും ആൾക്കാരെ നിർത്തി വീട്ടിൽ വന്നിട്ട് ഹോം നേഴ്സാണ് പരിചരണമൊക്കെ ചെയ്തു കൊടുക്കുന്നത് അത് പഠിച്ചവര് അറിവുള്ളവർ പരിചയമുള്ളവരെ നോക്കി നിർത്തുന്നത് നല്ലതായിരിക്കാം അതിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചില സ്ത്രീകളെ ഈ പെൺകുട്ടികളെ കുളിപ്പിക്കാനായിട്ട് വരുമ്പോൾ തൈലം പുരട്ടി മാറുടയ്ക്കുക എന്നുള്ളൊരു പരിപാടി അവർ ചെയ്യാറുണ്ട് എനിക്ക് ഒന്ന് രണ്ട് കുട്ടികളിൽ അനുഭവം വന്നതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് മാറിൽ തൈലം പുരട്ടി നന്നായിട്ട് രണ്ട് ബ്രസ്റ്റും നന്നായിട്ട് ഉടച്ച് തിരുങ്ങുക എന്നുള്ളൊരു പരിപാടി അവർ ചെയ്യുന്നുണ്ട് പ്രസവിച്ച സ്ത്രീയുടെ മാറിൽ കുഞ്ഞിൻ്റെ പുറത്ത് എണ്ണ പുരട്ടുന്ന മാതിരി ഒരു തൈലം പുരട്ടി പോകുക എന്നുള്ളതല്ലാണ്ട് പ്രസവിച്ച സ്ത്രീകൾക്ക് ഒഴിയാൻ പാടില്ല തൈലം പുരട്ടാനേ പാടുള്ളൂ ശരീരത്തിലെ ഒരു ഭാഗത്തും അമർത്തി അവർക്ക് ഒഴിയാൻ പാടില്ല അവരുടെ ശരീരം കംപ്ലീറ്റ് നരമ്പുകളും ഇളകിയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അവരെ പിടിച്ചിടത്തി നമ്മൾ സാധാരണ മസാജ് ചെയ്യണമാതിരി ഉള്ള മസാജ് ഒന്നും ചെയ്യരുത് തൈലം പുരട്ടി കൊടുക്കുക വെറുതെ എണ്ണ പുരട്ടുക കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കയ്യും കാലമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കും പക്ഷെ അങ്ങനെയൊന്നും പ്രസവിച്ച സ്ത്രീയെ ചെയ്യരുത് തൈലം പുരട്ടുക തൈലം പുരട്ടി ഒരു ഒരമണിക്കൂർ നിർത്തുക അത് കഴിഞ്ഞ് നമ്മൾ ഔഷധങ്ങളുടെ ഇലകളിട്ട് തിളപ്പിച്ച വേതു കൊണ്ട് കുളിപ്പിക്കുക അല്ലാണ്ട് ഈ മാറടയ്ക്കുന്ന പരിപാടി ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ബ്രസ്സിൽ വല്ലാണ്ട് നീർക്കിട്ട് വരും പാലൊക്കെ കെട്ടിക്കിടന്നിട്ട് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് കഷ്ടപ്പെടുക കുട്ടികൾ കുഞ്ഞിന് പാൽ കുടിക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമങ്ങൾ ഉണ്ടാക്കരുത് അത് പ്രത്യേകം വീട്ടുകാരെ പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ അമ്മ നന്നായിട്ടത് ശ്രദ്ധിക്കുക ഇനി കുഞ്ഞിന് പാല് കൊടുക്കുന്ന രീതിയുണ്ട് പ്രസവിച്ച അമ്മ കഴിവതും കിടന്നിട്ട് പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ തല കുറച്ചൊന്ന് കയ്യിൽ വെച്ചിട്ടിങ്ങനെ നമ്മുടെ കൈയുടെ ഷോൾഡറിൽ നിന്ന് താഴെയായിട്ടുള്ള ഭാഗങ്ങളിൽ കുഞ്ഞിൻ്റെ കൈ വരുന്ന തല വരുന്ന മാതിരി അമ്മയുടെ കൈ വെച്ചിട്ട് അല്ലാണ്ടെങ്കിൽ ചെറിയൊരു തലയണ വെച്ചിട്ട് പാല് കൊടുക്കാൻ ശ്രമിക്കുക കിടന്നിട്ട് കൊടുക്കുമ്പോൾ തലയൊന്നും പൊക്കി വെച്ചില്ലെങ്കിൽ കഴിക്കുന്ന പാല് മൂക്കി കയറരുത് അതിന് വേണ്ടിയാണ് ആ തലഭാഗം ഒന്ന് പൊന്തിച്ച് പിടിക്കാൻ പറയുന്നത് ഇനി നമ്മൾ ഇരുന്നിട്ടാണ് പാൽ കുടിക്കുന്നതെങ്കിൽ കനം കുറഞ്ഞ ഒരു തലേണ ചുമരിൽ നന്നായിട്ട് ചേർത്ത് വെക്കുക കട്ടിൽ ചുമരോട് ചേർത്തെടുക എന്നിട്ട് ചുമ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഇരിക്കുന്ന സ്ത്രീയുടെ പൃഷ്ടഭാഗം ആ ചുമരും കൂടി ചേർന്ന് പ്രസ് ചെയ്തിരുന്ന് കാല് നീട്ടി മടിയിൽ കൊച്ചിനെ വെച്ചിട്ട് പാല് കൊടുക്കുക അപ്പോൾ അതങ്ങനെ വെച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു പില്ലോ കയ്യിൽ വെച്ചിട്ട് കുഞ്ഞിനെ അതിൽ കിടത്തിയിട്ട് പാല് കൊടുക്കുക അല്ലാണ്ട് ചുമ്മാ കസേരകളിൽ ഇരുന്നും കട്ടിലും വെറുതെ കാല് തൂക്കിയിട്ട് ഇരുന്നും ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ പാലു കുടിക്കുക എന്ന് പറയുന്നത് കുട്ടികൾ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ ഇടവിട്ട് കുടിക്കാൻ മൂത്രം വയ്ക്കാൻ അവരുടെ ജോലി അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് തന്നെ പാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് നടുവേന വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു പില്ലോ വെച്ച് അതിൽ ചാരി കംപ്ലീറ്റ് നമ്മുടെ ബട്ടക്സ് ചുമരില് ചീർണമാതിരി ചാരി വെച്ച് ഫുള്ളായിട്ട് ചാരി ഇങ്ങനെ ഇരുന്ന് പാൽ കൊടുക്കുക അപ്പം നമ്മുടെ നട്ടില് ശരിക്കും നിവർന്ന് നിൽക്കണം ഒരിക്കലും വളഞ്ഞു കുത്തിയുള്ള ഇരിപ്പ് പാടില്ല അതുപോലെ തന്നെ കിടന്ന് ഒരു സൈഡ് ചരിഞ്ഞ് കിടന്നിട്ട് പാൽ കൊടുക്കുക കുഞ്ഞിനെ പാൽ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് തട്ടാൻ പറ്റുന്ന അമ്മമാർ കയ്യിൽ വെച്ച് തട്ടുക അല്ലെങ്കിൽ തുടയിൽ കിടത്തിയിട്ട് വയർ തുടയിൽ വരണമാതിരി കിടത്തിയിട്ട് കൈ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് കുഞ്ഞിനെ തട്ടി കൊടുക്കുക അപ്പോൾ വയറിലെ ഗ്യാസൊക്കെ പോകും അമ്മ ഒരുപാട് ഗ്യാസ് ഉണ്ടാകുന്ന ആഹാര സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുക ഗർഭിണിയായിരിക്കുന്ന അമ്മ സൂക്ഷിക്കുന്ന പോലെ തന്നെ ഈ പ്രസവിച്ച അമ്മയും കണ്ടമാനം എരിവുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ മിക്കവാറും കൊച്ചു കുഞ്ഞുങ്ങൾ അതായത് പ്രസവിച്ചൊരു പത്തിരുപത്തഞ്ച് മുപ്പത് ദിവസമൊക്കെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട് അവരുടെ ആ മലദ്വാരത്തിൻ്റെ ഭാഗത്തൊരു ചുമന്ന നിറവും കുഞ്ഞ് എല്ലാ നേരവും കരയണമെന്ന് പറഞ്ഞു വരും അതിൻ്റെ കാരണം അമ്മ കഴിക്കുന്ന എരിവാണ് അപ്പോൾ എരിവുണ്ടോ എന്ന് ചോദിക്കും മലപ്പാലിന് എരിവില്ല പക്ഷെ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ എരിവ് കൂടുതലുണ്ടെങ്കിൽ ആ പാലിൽ ആ എരിവിൻ്റെ അംശം ഉണ്ടാകും അത് തീഷ്ണ ഉഷ്ണൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഉഷ്ണമായ സാധനങ്ങൾ കഴിക്കുമ്പോൾ ആ കുഞ്ഞിന് നിന്ന് പോകുന്ന ആ ഭാഗത്ത് മലദ്വാരത്ത് ചുമന്ന നിറവും തടിപ്പും ഒക്കെ വന്നിട്ട് കുഞ്ഞ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രക്തം പോലും അലത്തിക്കൂടെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രസവിച്ച സ്ത്രീകൾ എരിവ് ഉപ്പ് പുളിയൊക്കെ ഗർഭധാരണ പോലെ തന്നെയാണ് വലയൂട്ടുന്ന സമയത്ത് ഭക്ഷണ സാധനങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഇത്രയും കാലം ഞാൻ പി സി ഒ ഡിക്ക് പഥ്യത്തിലായിരുന്നു ഇപ്പം ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ മൂന്ന് മാസം പഥ്യം ചെയ്തു ഇനിയിപ്പോൾ ഞാൻ പ്രസവിച്ചു എനിക്ക് തോന്നിയതെല്ലാം തിന്നാമെന്ന് പറഞ്ഞു ഉള്ള മസാലയൊക്കെ കൂട്ടി കഴിക്കുകയും ഇപ്പം കിട്ടുന്ന കുറേ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും ചേർന്ന ആഹാരങ്ങളും ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ ആ കുഞ്ഞിനുണ്ടാവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാരെ കാര്യങ്ങൾ കുറച്ച് സഹിച്ചേ പറ്റുള്ളൂ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ നല്ല ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ അമ്മയുടെ ആഹാര സാധനങ്ങൾ അമ്മയുടെ പാല് കൊടുക്കുന്നിടത്തോളം കാലം അമ്മ അത് പരിചരിച്ച് ആചരിച്ചേ പറ്റുള്ളൂ അത് ചിന്തിച്ച് മാത്രം ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക പ്രസവിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞു ഇംഗ്ലീഷ് മരുന്നിൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചകോല കഞ്ഞി കൊടുക്കും അതുപോലെ പുളിങ്കുഴമ്പ് ലേഹിയും കൊടുക്കാം ഒരു നാലാഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് തൈലം പരട്ടി കുളിക്കുന്നത് നല്ലതായിരിക്കും അമ്മയ്ക്ക് സ്വയം പറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം തൈലം ദേഹം മൊത്തം പരട്ടിയില്ലെങ്കിലും നടുവിനും വയറിനുമെങ്കിലും പരട്ടി കുളിക്കുന്നത് നല്ലതായിരിക്കും